നടന്മാർക്കെതിരെ ലൈംഗിക പീഡന പരാതികൾ ശക്തമായതോടെ അമ്മ നേതൃത്വത്തിൽ കൂട്ടരാജി. മോഹൻലാൽ ഉൾപ്പെടെ സ്ഥാനമൊഴിഞ്ഞു. എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിട്ടു. തീരുമാനം ഓൺലൈനിൽ ചേർന്ന യോഗത്തിൽ. വിമർശിച്ചതിനും തിരുത്തിയതിനും നന്ദിയെന്ന് മോഹൻലാൽ. തൃശൂരിൽ മാധ്യമപ്രവർത്തകർക്ക് നേരെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ കയ്യൂക്ക്. ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ സൗകര്യമില്ലെന്ന് സുരേഷ് ഗോപി. മുകേഷിനെതിരായ ആരോപണത്തിൽ സുരേഷ് ഗോപിയും ബി ജെ പിയും രണ്ടും തട്ടിൽ. ആരോപണങ്ങൾ മാത്രമാണെന്ന് സുരേഷ് ഗോപി. സുരേഷ് ഗോപിയുടേത് ബി ജെ പി നിലപാടല്ലെന്ന് കെ സുരേന്ദ്രൻ. മുകേഷിനെതിരെ സി പി എം കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റിൽ രൂക്ഷ വിമർശനം. മുകേഷിനെതിരെ പ്രത്യേക അന്വേഷണ സംഘത്തിന് പരാതി നൽകി നടി മിനു മുനീർ. ജയസൂര്യ, മണിയൻപിള്ള രാജു, ഇടവേള ബാബു, വി എസ് ചന്ദ്രശേഖർ എന്നിവർക്കെതിരെയും പരാതി. മിനു മുനീർ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിച്ചെന്നും പരാതി നൽകുമെന്നും മുകേഷ്. ഉണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ കേന്ദ്ര സഹായം വേഗത്തിലാക്കാൻ പ്രധാനമന്ത്രിയെ കണ്ട് മുഖ്യമന്ത്രി. സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ ഉൾപ്പെടുത്തിയ നിവേദനം കൈമാറി. 2,000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്നാവശ്യം. ചലച്ചിത്ര സംവിധായകൻ എം മോഹന് വിട. അന്ത്യം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ. വിട പറഞ്ഞത് ക്ലാസിക് സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളുടെ സംവിധായകൻ. കൊൽക്കത്തയിൽ ഡോക്ടറുടെ കൊലപാതകത്തിൽ വിദ്യാർത്ഥി സംഘടനകളുടെ ശക്തമായ പ്രതിഷേധം. സെക്രട്ടേറിയറ്റ് മാർച്ച് അക്രമാസക്തമായി. പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചു. വനിതാ 2020 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. മലയാളി താരങ്ങളായ ആശാ ശോഭനയും സജന സജീവനും ടീമിൽ. ഇടം നേടാനാകാതെ മിന്നുമണി. മലയാള ചലച്ചിത്ര അഭിനേതാക്കളുടെ സംഘടനയായ എ എം എം എ എന്ന 4 അക്ഷരങ്ങൾ ചേരുന്ന